ഹലോ, കൃഷിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് എൻ്റെ നമസ്കാരം. ഞാനിവിടെ പ്രതിപാദിക്കുന്നത് പയർ കൃഷിയെക്കുറിച്ചാണ്. ഏത് കാലാവസ്ഥയിലും പയർ നമുക്ക് നടാവുന്നതാണ്. മീറ്റർ പയറിൽ രണ്ട് ഇനമുണ്ട്, വെള്ളയും പച്ചയും. ഇതിൽ പച്ച നടുന്നതാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് വേണ്ടി നല്ലത്. ഇവിടെ നമുക്ക് വീട്ടുമുറ്റത്ത് കൃഷിയാണ് നമുക്കിവിടെ പ്രാധാന്യം അർപ്പിക്കുന്നത്. അതായത് കൂട് നാല് ഓട് കൂട്ടിക്കെട്ടി അതിൽ മണ്ണ് നിറച്ച് വളരെ നൂതന രീതിയിലാണ് നമുക്കിവിടെ കൃഷി ചെയ്യുന്ന ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നാല് ഓട് കൂട്ടിക്കെട്ടി അതിൽ മണ്ണ് നിറച്ച് മണ്ണിൻ്റെ കൂടെ നമുക്ക് ചാണകപ്പൊടി, പിന്നെ കുമ്മായം ശകലം, വേപ്പിൻ പിണ്ണാക്ക് ശകലം, സുഡോമോണസ് വളരെ കുറച്ച്, എല്ലുപൊടി, ഇവയെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് തടത്തിൽ നടാവുന്നതാണ്. മുൻകൂട്ടി തയ്യാറാക്കി മുളപ്പിച്ച് വെച്ച തൈയ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഓട് കൂട്ടിക്കെട്ടി ഇതിലേക്ക് നമുക്ക് നടാവുന്നതാണ്. ഏകദേശം ഒരു നെഞ്ചിൻ്റെ ഉയരമാവുമ്പോൾ പയർ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ കൂടുതൽ ശീകരങ്ങൾ വരാനും കൂടുതൽ കായ് ഉണ്ടാവാനും നമുക്ക് സഹായകരമാകും. എഴുപത് ശതമാനം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇത് നടാവുന്നത്. കൂടുതൽ വിളവ് കിട്ടുന്നതിന് വേണ്ടി 70% വെയിൽ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടുതൽ അറിയാൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. 94 95 32 38 38 ഹബീബ്, മലപ്പുറം. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഹലോ, കൃഷിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് എൻ്റെ നമസ്കാരം. ഞാനിവിടെ പ്രതിപാദിക്കുന്നത് പയർ കൃഷിയെക്കുറിച്ചാണ്. ഏത് കാലാവസ്ഥയിലും പയർ നമുക്ക് നടാവുന്നതാണ്. മീറ്റർ പയറിൽ രണ്ട് ഇനമുണ്ട്, വെള്ളയും പച്ചയും. ഇതിൽ പച്ച നടുന്നതാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് വേണ്ടി നല്ലത്. ഇവിടെ നമുക്ക് വീട്ടുമുറ്റത്ത് കൃഷിയാണ് നമുക്കിവിടെ പ്രാധാന്യം അർപ്പിക്കുന്നത്. അതായത്